Hi friends and viewers, welcome back to Kalavarathandra. In the Nyan Vide, Nendra Parangundula, Halvayana. Kanda, Halva Adinumunde, and the channel Adyamayana Kanuna Dengil, on the subscribe JNA Kude Adinopa Marina, Bell Iconile, Olungudi, Prestaya and Marker Deta, Ininamke, Dengene, Undakamene, Noka. നമ്മുടെ വീട്ടിലെ പഴം കറുത്തുപോയി എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. ഇനി നമുക്ക് ഈ പഴത്തോണ്ട് ഒരു അലുവുണ്ടാക്കിയാലോ. നമുക്ക് ഈ കറുത്ത പഴം കൊണ്ട് ഒരു അലുവുണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പഴമെല്ലാം തൊണ്ട് കളഞ്ഞ് ഞാനൊരു മിക്സിയുടെ ജ്യൂസറിന്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഒരു അര കിലോനുണ്ടാവും കേട്ടോ. അര കിലോ പഴം അരിഞ്ഞതാണിത്. ഇതിലേക്ക് ഒന്നര കപ്പ് ശർക്കര നീര് ഞാൻ ഒഴിച്ചു കൊടുക്കണ്. ശർക്കര നീര് ഒഴിച്ച ശേഷം ഒരു മൂന്ന് ഇതേപോലത്തെ ഒരു മൂന്ന് ടീസ്പൂൺ മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. മൈദ ചേർത്തതിന് ശേഷം ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് കേട്ടാ, അത് ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്, ഒരു നുള്ള് ഉപ്പ് ഇവ ചേർത്ത് നമുക്ക് ഇത് അടിച്ചെടുക്കാം. ഇത് ഞാൻ ഇനി അരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് വറുത്ത് എടുക്കേണ്ടതാണ്. അപ്പ അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കിസ്മിസും കൂടിയും ഇട്ട് കൊടുക്കാം. നാളികേരക്കൊത്ത് വറുത്തിടാൻ ഇഷ്ടമുള്ളവർക്ക് അത് ഇടാട്ടാ. ഞാനിവിടെ ചേർത്തിട്ടില്ല എന്ന് മാത്രം, കൊത്തിയെടുത്തിട്ടൊന്നുമില്ല, അത് കാരണമാണ് ചേർക്കാത്തത്. അപ്പ നാളികേരക്കൊത്ത് ആവശ്യമുള്ളവർ ചേർക്കാം. ഇത് ഇപ്പൊ അണ്ടിപ്പരിപ്പും കിസ്മിസും മാത്രമുള്ളൂ കേട്ടാ. അപ്പോൾ ഇത് വറവായി തുടങ്ങി. അപ്പൊ നമുക്ക് ഇതിന് കിസ്മിസും അണ്ടിപ്പരിപ്പും കോരിയെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കോരിയെടുത്ത പാനിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴവും ശർക്കരയും കൂടി അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൈദയും കൂടി കലക്കിയത് ഞാൻ കാണിച്ചു തന്നതല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, നല്ലപോലെ ഇളക്കണം. പൊട്ടിത്തെറിച്ചു തുടങ്ങും, കുറേശ്ശെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഒരു അരമുറി തേങ്ങയുടെ പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. അരമുറി തേങ്ങയുടെ പാല് മതിയാവും കേട്ടാ, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പ ഇതിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ഇതിനേക്ക് യോജിപ്പിച്ചു കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ലൂസാക്കിയാ മതി, ഒന്നിച്ചോടെ ഒഴിക്കരുത്, അപ്പൊ മേലിക്കൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മൾക്ക് ഇത് പിന്നെ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പാല് തീരണവരെ ഇങ്ങനെ കുറേശ്ശെ ഒഴിക്കുക. ഇതുപോലെ കുറുകി ഇത് നല്ല ഇതിൽ വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഒട്ടും തന്നെ ഇതില് പിടിക്കില്ല, അതിനാണ് നെയ്യ് ചേർക്കുന്നത്. അങ്ങനെ നെയ്യ് ഇടക്കിട്ട് പിടിക്കുന്ന തോന്നണെങ്കിൽ അപ്പ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അലുവയ്ക്ക് നല്ല രുചിയായിരിക്കും, നല്ല മയം ഉണ്ടാവും. അപ്പൊ ഇടക്കിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തോളൂ. അപ്പൊ നമുക്ക് അലുവ നല്ല കടയിൽ നിന്നും വാങ്ങുന്നതിനേലും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അലുവ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത്, ഈ നെയ്യ് ഒഴിക്കണേന് പകരം നെയ്യില്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ വെളിച്ചെണ്ണയുടെ ഒരു ചോവ ഉണ്ടാവും, നെയ്യുടെ വേറൊരു ഫ്ലേവർ ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഒഴിച്ചത്. പിന്നെ നമുക്ക് മൈദ മാവിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടാ,
മൈദമാവ് ആവുമ്പോ ഇത്തിരിയും കൂടി പശിമ കൂടും, ഗോതമ്പ് പൊടിക്കും, വലിയ കുഴപ്പമൊന്നും വരില്ല. പിന്നെ ഞാൻ വറുത്ത് ആദ്യം വറുത്ത് കോരിയ കിസ്മിസും അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൂട്ടി ഇളക്കാം. നമ്മൾ ഇതിലേക്ക് രണ്ട് ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ കടിക്കുമ്പോ ഏലക്കായയുടെ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഏലക്കായ ഇടുന്നത്. ഇഷ്ടമുള്ളവര് ഇട്ടാ മതി, ഏലക്കായയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവര് ഇടണ്ട കേട്ടാ. ഇപ്പോൾ നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. കണ്ട നോക്കിയാ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ കറങ്ങും ഇതിൽ കിടന്നിട്ട്. കണ്ട ഇപ്പൊ അലുവ റെഡിയായി. ഇനി നമുക്കിത് പകർത്തി നോക്കാം. അപ്പൊ അതിനു മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കേ, ബൈ.